കിഴക്കിന്റെ പുതിയ വഴിത്താര ആവേണ്ട ശബരി റെയിൽപാതയ്ക്കായി കേരളം പാഴാക്കിയത് രണ്ട് പതിറ്റാണ്ടുകളായിരുന്നു. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ ചെലവിന്റെ പകുതി വഹിക്കാമെന്ന കേരളത്തിന്റെ കഴിഞ്ഞ ആഴ്ചയിലെ തീരുമാനവും പ്രഖ്യാപനവും കിഴക്കൻ മേഖലയ്ക്കും ഹൈറേഞ്ചിനും പുതിയ പ്രതീക്ഷയും ആവേശവും ആകുകയാണ്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ വന്ന ഈ പുനർവിചിന്തനം എത്രത്തോളം യാഥാർത്ഥ്യമാവുമെന്ന് ചിന്തിക്കുന്നവർ ഏറെയുണ്ട്. ശബരിമലയിലെ യുവതി പ്രവേശന നടപടികളുടെ പേരിൽ സംസ്ഥാന സർക്കാർ നേരിട്ട കടുത്ത പ്രതിഷേധവും വിശ്വാസികളുടെ എതിർപ്പും മറികടക്കാൻ കൂടിയാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനമെന്നും ഒരു വിഭാഗം പേർ ആരോപിക്കുന്നുണ്ട്. അതേസമയം പാത യാഥാർത്ഥ്യമായാൽ ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെയും കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയുടെയും വികസനത്തിന് ഊർജം പകരുന്നതാവുന്നത്. ഒപ്പം നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളത്തിന്റെ കുതിപ്പായും ശബരിമല യാത്രയ്ക്ക് വേഗം പകരുന്നതാവും ഈ പദ്ധതി. 1997 റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിച്ച ശബരി റെയിൽ പദ്ധതി രാഷ്ട്രീയ വടംവലികളും നാട്ടുകാരിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പും സംസ്ഥാനത്തിന്റെ ഉഴപ്പും മൂലമാണ് ഇത്രയും കാലം നടക്കാതെ പോയത്. ഇടക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായ ഈ പദ്ധതി പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആവശ്യത്തെ തുടർന്നാണ് പകുതി ചെലവ് സംസ്ഥാനം വഹിച്ചാൽ നടപ്പാക്കാമെന്ന നിർദ്ദേശത്തിലേക്ക് റെയിൽവേക്ക് മന്ത്രാലയവും എത്തിയത്. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് വന്നതോടെ നടപടി മുടങ്ങി. പിന്നീട് അധികാരമേറ്റ സംസ്ഥാന സർക്കാർ ഈ നിർദ്ദേശം കാര്യമായി പരിഗണിച്ചില്ല. എന്നാൽ കഴിഞ്ഞ സർക്കാരിനെ പോലെ തന്നെ വളരെ വൈകിയ വേളയിലാണ് ഇപ്പോൾ പകുതി ചെലവ് വഹിക്കാമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നാരംഭിച്ച് കാലടി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, രാമപുരം, പാല, കാഞ്ഞിരപ്പള്ളി വഴി എരുമേലി വരെ 111 കിലോമീറ്ററാണ് പാതയുടെ നീളം. 20 വർഷം മുമ്പ് തറക്കല്ലിട്ട പദ്ധതിക്കായി എറണാകുളം ജില്ലയിലെ സ്ഥലമെടുപ്പ് നടപടികൾ ഏറെക്കുറെ പൂർത്തിയായതായിരുന്നു. ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേ തന്നെ പണം മുടക്കി പണി തുടങ്ങിയ ഘട്ടത്തിലാണ് ചില മേഖലയിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് 2008 പണി നിർത്തിയത്. എല്ലാ ജില്ലകളിലൂടെയും റെയിൽവേ ലൈൻ എന്ന നയത്തിൽ ഉൾപ്പെടുത്തി തൊടുപുഴ കൂടി റെയിൽവേ ഭൂപടത്തിലെത്തിയത് ഇടുക്കി ജില്ലയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. ഇടുക്കിയുടെ ടൂറിസം വികസനത്തിനും മലഞ്ചരക്ക് കയറ്റുമതിക്കുമെല്ലാം പുതിയ ചാലകശക്തിയാകും ഈ പാത എന്ന വിശ്വാസത്തിലായിരുന്നു ഹൈറേഞ്ച് ജനത. അങ്കമാലിയിൽ നിന്ന് കാലടി വരെ പാതയുടെ പണി ആരംഭിച്ചിരുന്നു. മറ്റൂരിൽ പാലം പണിയും പൂർത്തിയായി. എന്നാൽ അലൈൻമെന്റ് സംബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചില ഭാഗങ്ങളിലുയർന്ന എതിർപ്പാണ് പദ്ധതിയെ അനിശ്ചിതത്വത്തിലാക്കിയത്. പുതിയ അലൈൻമെന്റിൽ ഇതുവരെ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നത് പദ്ധതിയുടെ പുനർജീവനം ഏറെ ക്ലേശകരമാക്കും എന്ന് വേണം നമ്മൾ കരുതാൻ. പ്രഖ്യാപിക്കുമ്പോൾ 515 കോടി ചെലവ് കണക്കാക്കിയ പദ്ധതിക്ക് ഇപ്പോൾ 2815 കോടിയാണ് വേണ്ടത്. ഏകദേശം നേരത്തെ കണക്കാക്കിയതിന്റെ 5 ഇരട്ടി. ഇതിൽ 1400 കോടിയാണ് സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരിക. പണി പുരോഗമിക്കുന്നതിനനുസരിച്ച് തവണകളായി നൽകിയാൽ മാത്രം മതി എന്നത് മാത്രമാണ് ഇതിലൊരു ആശ്വാസം. ഈ പദ്ധതിക്കൊപ്പം തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും തുടക്കമിട്ട റെയിൽപാതകളിൽ വണ്ടി ഓടിത്തുടങ്ങിയിട്ട് വർഷങ്ങളാവുകയാണ്. കേരളം ചെലവിടുന്ന തുകയുടെ പകുതി പോലും ചെലവാക്കാതെയാണ് ഈ പദ്ധതികൾ തീർന്നതെന്നതാണ് യാഥാർത്ഥ്യം. പുതിയ പ്രഖ്യാപനം പാത കടന്നു പോകുന്ന മേഖലയിലെ താമസക്കാർക്ക് ആശ്വാസവും ഒപ്പം ആശങ്കയുമാണ് നൽകുന്നത്. ഏറ്റെടുക്കാനായി റെയിൽവേ സ്ഥലം അടയാളപ്പെടുത്തിയതോടെ വൻകിട കൃഷിയോ നിർമ്മാണങ്ങളോ സ്ഥലം വിൽപ്പനയോ സാധിക്കാതെ പ്രതിസന്ധിയിലായ 100 കണക്കിന് കർഷകരാണ് ഈ മേഖലയിലുള്ളത്. പഴയ വീട് പുതുക്കി പണിയാൻ പോലും പറ്റാതെ പോയ ഒട്ടേറെ കുടുംബങ്ങൾ ഈ മേഖലയിലുണ്ട്. സംസ്ഥാനം പാഴാക്കിയ 20 വർഷവും ജീവിതം അനിശ്ചിതത്വത്തിലായവരാണ് ഈ കർഷകർ. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം തങ്ങൾക്ക് അനുഗ്രഹമാകുമോ അതോ ആപത്താകുമോ എന്ന ചിന്തയിലാണ് മലയോരത്തിന്റെ മാറ്റം കാത്തിരിക്കുന്ന കർഷക ജനത. വെബ് ഡെസ്ക്, തത്വമയി.